ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കുറച്ച് വീഡിയോ എടുക്കാൻ കുറച്ച് താമസമായി, ചില സംഗതി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് വീഡിയോ കുറച്ച് താമസമായി, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ ഞാൻ വീഡിയോയിൽ എൻ്റെ പേര് പറയാത്തതുകൊണ്ട് ചില ആൾക്കാർക്കൊരു പരിഭവമുണ്ട്. അപ്പോൾ എൻ്റെ പേര് ഇസ്മായിൽ, ഞാൻ കണ്ണൂർ ജില്ലയിലാണ്. അപ്പം പിന്നെ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ടിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് പിന്നെ ഒരു വാക്കറ്, കുട്ടികളുടെ ഒരു വാക്കറ് വെച്ചിട്ട്, അതായത് പാഴായിപ്പോയൊരു വാക്കറാണ്, അത് വെച്ചിട്ട് ഒരു ഗാർഡൻ ഐഡിയയാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടറിയാം. ഓക്കെ. അപ്പോൾ ഇതാണ് ഞാനിന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പോകുന്ന ഗാർഡൻ ഐഡിയയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ഈ വാക്കർ. അപ്പോൾ ഇത് നമുക്കൊന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി പെയിൻറ്റൊക്കെ ചെയ്തൊന്ന് ക്ലിയർ ആക്കണം. അപ്പോൾ ഈ ചട്ടിയും ഇതിന് മുകളിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയും ഇതിന് മുകളിൽ നമുക്കൊന്ന് കെട്ടിയെടുക്കണം. അതിനായിട്ട് ഞാൻ നൂൽക്കമ്പി എടുത്തിരിക്കുന്നത്, പിന്നെ സിൽവറിൻ്റെ പിന്നെ അലുമിനിയത്തിൻ്റെ. അത് വെച്ച് നമുക്കിതൊന്ന് തുളയിടാം. തുളയിട്ടിട്ട് നമുക്ക് ഈ ചട്ടി ഇതേ കൂട്ടി, ഈ വാക്കറിൻ്റെ മുകളിൽ കൂട്ടി നമുക്കിതൊന്ന് കെട്ടിയെടുക്കാം. അപ്പോൾ ഞാനൊരു രണ്ട് സൈഡിൽ തുളയിടുന്നുണ്ട്. ചട്ടി നമുക്കൊന്ന് തുളച്ചെടുക്കാം. നമുക്കൊരു സ്റ്റാൻഡിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് കെട്ടിയെടുത്തിട്ടില്ലെങ്കിൽ ചട്ടി മുകളിലോട്ട് പൊന്തിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെട്ടി വെക്കുന്നത്. മുറുക്കി നല്ലപോലെ മുറുക്കി കെട്ടണം, അല്ലെങ്കിൽ അത് ഊരിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് മുറുക്കി കെട്ടുക. ഞാനത് കെട്ടിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്കിവിടെ രണ്ട് സൈഡ് രണ്ട് കുപ്പി പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ നമുക്കിവിടെ ഫിറ്റ് ചെയ്യേണ്ടതുണ്ട് രണ്ട് സൈഡിലായിട്ട്. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലും നമുക്കൊന്ന് തുളച്ചെടുക്കാം. സ്ക്രൂ വെച്ച് നമുക്കൊന്ന് ടൈറ്റ് ചെയ്യാം. ഇതിൻ്റെ നാല് സൈഡിലും നമുക്ക് ബോട്ടിൽ വെച്ച് നമുക്ക് ഭംഗിയായിട്ട് എടുക്കാം. പക്ഷേ ബോട്ടിൽ എൻ്റെ അടുത്ത് കുറവ് രണ്ടെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിപ്പം അത് വെച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. നമുക്ക് നല്ലപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. നമുക്ക് കയ്യിലുള്ള പെയിൻറ്റ്, ഇതിപ്പോൾ ഞാൻ ഇതിനായിട്ട് പൈസ കൊടുത്ത് മേടിച്ചൊന്നുമല്ല, എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു പെയിൻറ്റാണ് ഞാനിതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് പെയിൻ്റ് അടിച്ചിട്ട് ഇനി നമുക്ക് ഈ കുപ്പിക്കൊന്ന് പെയിൻ്റ് അടിക്കാം. ഇപ്പോൾ ഞാൻ ഫാബ്രിക് പെയിൻ്റ് എടുത്തിരിക്കുന്നത്, അതൊന്ന് പെയിൻ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും അടിക്കാം. ഇപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു കളറാണ് ഞാനിതിന് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സ്റ്റാൻഡിന് ഇത് തയ്യാറാക്കി, സ്റ്റാൻഡ് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്കൊന്ന് ഞാൻ ബ്ലാക്ക് പെയിൻറ്റ് ചെയ്യുന്നത്, നമുക്കൊന്ന് ഈ സ്റ്റാൻഡും കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഒരു പലകയാണ് ഇതിൻ്റെ മുകളിൽ, ആ പിന്നെ ഒരു മരത്തിൻ്റെ കഷ്ണത്തിൻ്റെ മുകളിൽ ഒരു പലക വെച്ചടിച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അതിന് കൂടി നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഓയിൽ പെയിൻ്റാണ്, ഓയിൽ പെയിൻ്റാണ് ഞാനിത് അടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. കുപ്പിക്ക് മാത്രമേ ഞാൻ മറ്റേ ഫാബ്രിക് പെയിൻ്റ് എടുത്തിട്ടുള്ളൂ, ബാക്കി എല്ലാം ഞാൻ മറ്റേ ഓയിൽ പെയിൻ്റ് തന്നെയാണ് അടിച്ചിരിക്കുന്നത്. പെയിൻറ്റ് ചെയ്ത് ചെയ്യാൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് നടേണ്ട പ്ലാന്റ് അത് ഒന്ന് നടാം.
കുറച്ച് പോട്ടിംഗ് സോയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് പോട്ടിംഗ് സോയിൽ ഇട്ട് കുറച്ച് മണ്ണ് മണൽ ചാണാപ്പൊടി കൊക്കോ പീറ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു മിശ്രിതമാണ് ഞാൻ ഇട്ടിടുന്നത്. ചെത്തി നമ്മുടെ നാട്ടിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ചെത്തിയാണ്, ചെത്തിയുടെ മിനിയേച്ചർ ചെടിയാണിത്. നമുക്ക് ഈ ബോട്ടിലേക്കും ഒരു പ്ലാന്റ് ഇടാം. കുറച്ച് ഇനി ഞാൻ കോക്കോ പിറ്റ് മാത്രമേ ഇടുന്നുള്ളൂ, കാരണം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഫ്രണ്ടിൽ ഇത് കുപ്പി ഇങ്ങനെ വെച്ചേക്കൊണ്ട് വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് ഒരു സൈഡിലോട്ട് ചെരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൽ കോക്കോ പിറ്റാണ് ഇടുന്നത്, മണ്ണിടുന്നില്ല. ഇതിനകത്ത് സ്പൈഡർ പ്ലാന്റാണ് ഞാൻ ചെയ്യുന്നത്. ഏത് ചെടി വേണമെങ്കിലും ചെയ്യാം, നമ്മുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് നമുക്ക് ഇത് ചെയ്യാം. ആർക്കും സിമ്പിളായിട്ട് നമ്മളിങ്ങനെ ഒരുപാട് പാഴ്വസ്തുക്കൾ നമ്മൾ കളയുന്നുണ്ട് അതിൽ. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു സാധനവും നമുക്ക് പാഴാക്കി കളയേണ്ടതില്ല, എല്ലാം നമ്മൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു സംഗതി തന്നെയാണ്. രണ്ട് മുകളിലാണ് ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്തു വെച്ചിരുന്ന ഒരു ചട്ടിക്കകത്ത് ചെയ്തു വെച്ചിരുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. അതാണിത് ഇതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടി വെക്കുന്നു. നമ്മുടെ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഡെക്കറേഷൻ. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ ഒരു ചെടി ഓൾറെഡി ഉണ്ടായിരുന്ന എൻ്റെ അടുത്ത് കയ്യിലുണ്ടായിരുന്ന ഒരു ചെടി ചട്ടിയാണ്, അത് നമുക്കൊന്ന് ഇവിടെ വെക്കാം കുറച്ചും കൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അതാണ് ആ ചെടി, എൻ്റെ പേരെനിക്കറിയില്ല, എന്തായാലും നല്ല ഭംഗിയുള്ള ഒരു ചെടി തന്നെയാണ്. നിറച്ചും ഇപ്പോൾ മഴയായതുകൊണ്ടാണ് വേനൽക്കാലത്ത് നിറച്ചും കൊലകുത്തി പൂക്കുന്ന ഒരു ചെടിയായത്. നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ഗാർഡൻ ഡെക്കറേഷനായിരുന്നു. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വാക്കർ, കുട്ടികളുടെ വാക്കർ, ആ വാക്കർ വെച്ച് ഞാൻ സിമ്പിളായിട്ട് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒരു ഗാർഡൻ ഡെക്കറേഷനായത്. അപ്പം നമുക്കിതിനകത്ത് ആകെ ചിലവ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചട്ടി മാത്രമാണ്, 20 രൂപയുടെ ഒരു ചട്ടി മാത്രമാണ് നമുക്ക് ചിലവ് വരുന്നത്. ബാക്കി സാധനങ്ങളെല്ലാം പിന്നെ ഇതൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതാണ്. ഈ ചട്ടിയൊക്കെ നേരത്തെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ഈ 20 രൂപയുടെ ചട്ടിയുടെ ഒരു ചിലവ് കൊണ്ട് മാത്രം ഞാനിത് ഡെക്കറേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം മറ്റും എന്നെ കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ, ഇന്നത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.